Hi friends, welcome to shameestips and reviews. Ellavarkum sugaanallo. Innu nammale parichayapeduthunnathu nammude shamees kitchen channel-il use cheyyunna kadaiyale kurichittanu. Oru paadu per choichittundayirunne ene non-stick aano adillanundey cast iron aano nu. Appo ende kayilulla cast iron collection aanu nammal innu kaanunnathu. In the Kailula Castain, Lenyan, eight two good letter you say in the collection and the Nakanjaniba Parje Pedatina, Adigam Usilla Tunuganakanilla, Mikavar, Epurin and you say the Nanai Kadaiglake, Adakan and Kanjan the Parje Pedatina. Idinjani, you say in the Castain de Rido Shatawayane, our first lamb Korekari or Nidikam, Indirani Castain, you say in the Indirani Castain, Lamahar and Pavanchin, eight two good healthy title or carrier, one of the Castain, food like which I came to think of Namada Shajatin, Avisha Matula, and Namada Shajatinikitum, Adinim and Gitane, other bowl than a Namki Castain, who wake no wonder, material plus point in the Chale, Namki lifelong Ure, Urubatra Matramadia, and either Ure, Urukadai, Wanga, and the Nigla, Urukadai. തന്നെ നമുക്ക് ലൈഫ് ലോങ് നന്നായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഇത് യൂസ് ചെയ്ത് വരുംതോറും അതിന്റെ ക്വാളിറ്റി കൂടിക്കൊണ്ടേയിരിക്കും അതാണ് ഈ കാസ്റ്റ് ചെയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് മേയറിന്റെ ബ്രാൻഡാണ് ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് വാങ്ങാനുള്ള ലിങ്കും ഉണ്ട് കൂടെ തന്നെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആമസോണിൽ നമുക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സും വാങ്ങിയിട്ടുള്ളത് പിന്നെയുള്ളത് ഇതുപോലൊരു കടായിയാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു കടായിയാണ് ഞാൻ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നത് ഈ കടായിൽ തന്നെയാണ് അതുപോലെ തന്നെ കറികൾ തയ്യാറാക്കുന്നത് ഇതിൽ തന്നെയാണ് ഏകദേശം എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു കടായിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മളിതിന് മുൻപ് ഒരു ചിക്കൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ വരട്ടിയത് അപ്പോൾ അതൊക്കെ ഇതിൽ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ റോക്കിൻ്റെ ബ്രാൻഡാണ് ഇത് എല്ലാം സെയിം ബ്രാൻഡിലുള്ള അല്ല ഞാൻ വാങ്ങുന്നത് ഞാൻ നന്നായിട്ട് ഓരോരുത്തരെയും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നു തോന്നുന്നത് മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ അതുപോലെ എനിക്ക് യൂസ് ആയിട്ടുള്ള ഒന്നാണ് ഈ റോക്കിൻ്റെത് ഇതും പ്രീ സീസണിങ് ചെയ്താണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ കടായും തവയും ഒക്കെ പ്രീ സീസണിങ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പിന്നെ എൻ്റെ കൈവശമുള്ളത് ഇതുപോലൊരു കടായിയാണ് എൻ്റെ ഫേവറേറ്റ് കടായിലൊന്നാണ് ഇത് അപ്പോൾ ഇത് വന്നിട്ട് വിനോദ് ബ്രാൻഡിൻ്റെ ആണ് ഇതിൻ്റെ കൂടെയും ഇതുപോലെ രണ്ട് ഗ്രൂപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ചൂടൊന്നും കൈ കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തവണ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനലിൽ റെസിപ്പിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ കടായിയെക്കുറിച്ച് ഇത് നോൺ സ്റ്റിക്ക് ആണോ അല്ലാന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീ സീസണിങ് ചെയ്ത കടായിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറുതായിട്ടൊന്ന് പഴക്കിയെടുക്കണം അപ്പോൾ അത് വളരെ സിമ്പിളാണ് അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം അത് തരിയുപ്പാണെന്നുണ്ടെങ്കിലും കല്ലുപ്പാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഇല്ല ആ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് കൂടി ചേർക്കണം നല്ല ഹാർഡായിട്ടുള്ള സോപ്പൊന്നും ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട അത് എപ്പോഴും നമ്മൾ സോപ്പൊക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകുന്ന ടൈമിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം പിന്നെ എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകണം കഴുകിയതിന് ശേഷം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നീട് ഒരല്പം എണ്ണ ഇതിന് മുകളിലേക്ക് ഒന്ന് പൊട്ടി കൊടുത്തതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് പിന്നീട് നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതി തന്നെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം അതായത് നമ്മൾ ഫുഡൊക്കെ ഇതിൽ വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എണ്ണ മുകളിലേക്ക് ഒന്ന് പൊട്ടി കൊടുത്ത് വേണം വെക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് ഒരുപാട് കാലം ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനും അത് നന്നായിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാനും പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇതാ ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ലിഡ് കൂടി വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലിഡാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഇതിൻ്റെ കൂടെ സെറ്റായിട്ട് വരുന്ന ഒന്നാണ് അത്യാവശ്യം 2-3 കിലോ വെയിറ്റ് ഉണ്ട് ഇതിനിപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഇതിന് കിച്ചണിൽ ഡെയിലി ഇത്രയും വെയിറ്റ് ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ആഹാരമൊക്കെ പാചകം ചെയ്യുന്നതെന്ന് തോന്നും നമുക്ക് പക്ഷേ ഇരുന്നാലും നമ്മൾ ഒരു തവണയെങ്കിലും ഇതുപോലെ കാസ്റ്റ് ചെയ്യണിൽ നമ്മൾ ഫുഡൊക്കെ ഒന്ന് പാചകം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറും പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലൊരു കുട്ടി കടായിയാണ് ഇതൊരു 8 ഇഞ്ചിൻ്റെ കടായിയാണ് ഇതിൽ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പാകം ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാവും ഡബിൾ ഓംലെറ്റ് ഒക്കെ ഇടാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്കിതിൽ കുട്ടി കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലൊക്കെ കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇൻഡക്ഷൻ അടുപ്പിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസിൽ യൂസ് ചെയ്യാം വിറകടുപ്പിൽ യൂസ് ചെയ്യാം എല്ലാം പോയിട്ട് നമുക്കിത് ഓവനിലും വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാത്തിനും കൂടി പറ്റിയിട്ടുള്ള ഒരു കാസ്റ്റേനാണ് എല്ലാത്തിലും ഏതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് എന്നുള്ളതിലാണ് ഇത് എത്രത്തോളം ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമെന്നിരിക്കുന്നത്
I have a little bit of a finishing. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലും പാചകം ചെയ്യാറുണ്ട് നന്നായിട്ട് എനിക്ക് യൂസ് ആവുന്ന ഒന്നാണ് ഒരുപാട് വർഷമായി ഞാൻ ഇതിപ്പോൾ വാങ്ങിയിട്ട് നമ്മൾ മുമ്പ് ഇതിൽ സോയാ ചങ്ക്സിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറാക്കിയപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് എന്തെങ്കിലും പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഫൈനലായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഇതുപോലൊരു വലിയൊരു കടായിയാണ് നിങ്ങളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കടായിയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴൊക്കെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കടായിയാണ് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇതിപ്പോൾ ആമസോണിൻ്റെ ബ്രാൻഡാണ് ഈ കടായും ഞാൻ പ്രീ സീസണിങ് ചെയ്ത് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പ്രീ സീസണിങ് ചെയ്തതുകൊണ്ട് ചെയ്യാത്ത കടായി നമുക്കുണ്ട് അപ്പോൾ ചെയ്യാത്ത കടായി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു 3-4 തവണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സീസണിങ് ചെയ്യണം അതായത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം പിന്നീട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ പുക വരും അപ്പോൾ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ ചൂടായി ഇങ്ങനെ പഴുത്തു തുടങ്ങും അതായത് ചുമന്ന കളറിൽ ഇങ്ങനെ ആയിട്ട് അതുപോലെ നല്ലതുപോലെ ഇങ്ങനെ പുക വരും അതുവരെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം പുക വന്ന് തുടങ്ങിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കേട്ടോ അപ്പോഴത്തേക്കും പിന്നീട് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കണം എന്നിട്ട് പിന്നീട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം അതുപോലെ ഒരു 3-4 തവണ നമ്മളൊന്ന് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആഹാരമൊക്കെ ഒന്ന് പാചകം ചെയ്ത് തുടങ്ങാനായിട്ട് സീസണിങ് ചെയ്യാതെ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് സീസണിങ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതുപോലുള്ള കാസ്റ്റേണൊക്കെ ഒന്ന് കഴുകി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം ആഹാരമൊക്കെ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ ഉടൻ തന്നെ അതിലുള്ളതെല്ലാം മാറ്റിയിട്ട് നല്ലതുപോലെ ചെറിയൊരു ലിക്വിഡ് ഹാൻഡ് വാഷ് എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നീട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒരു കിച്ചൺ ടവൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കോട്ടൺ തുണി കൊണ്ടോ ഒരു അല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും നമ്മുടെ ഈ ഓറിഗാമി കിച്ചൺ ടവലിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളിതിപ്പോൾ സൂക്ഷിച്ച് നന്നായിട്ടൊന്ന് കെയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഇത് വന്നിട്ട് 14 ഇഞ്ചാണ് ഞാൻ പറഞ്ഞു തോന്നുന്നു 14 ഇഞ്ചാണ് ഇതിൻ്റെ അളവ് അത്യാവശ്യം വലിയൊരു കടായി തന്നെയാണ് ഒരു 6-7 പേർക്കുള്ള ഫുഡ് നമുക്കിതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കടായികളെക്കുറിച്ചും തവയെക്കുറിച്ചും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് വാങ്ങാം കാസ്റ്റേണിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ കാസ്റ്റേണിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് ഡിയർ ഫ്രണ്ട്സ്